മറ്റൊന്ന് അവിടുന്ന് പറഞ്ഞു, യക്സുറ സുറുബുൽ ഖംരി, മദ്യപാനം വർദ്ധിക്കും അന്ത്യനാളിൽ. ഒറ്റ സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഓ ചെറുപ്പക്കാരെ, ഞാൻ ഇന്നിങ്ങനെ പോവുകയാണ് റോട്ടിലൂടെ. കുറ്റ്യാടിയിൽ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഏറ്റവും ക്യൂ നിൽക്കുന്ന സ്ഥലം, തിരക്ക് പിടിച്ച സ്ഥലം ഞാൻ നോക്കുമ്പോൾ ക്യൂ നിൽക്കുന്നത് എവിടെയാണ്? നിൽക്കുന്നത് മദ്യഷാപ്പിന്റെ മുന്നിലാണ്. ഏതോ നാട്ടിൽ നിന്ന് വന്നവരാകാം, കുറ്റ്യാടിക്കാരാകണം എന്നില്ല. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മുസ്ലിം ചെറുപ്പക്കാരെ, നമ്മളൊരൊറ്റ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവന് മദ്യപാനത്തിലേക്ക് നീങ്ങാൻ നിവൃത്തിയുണ്ടോ? അല്ല, നമുക്ക് ഇളനീർവെള്ളം തന്നില്ലേ, ചായ തന്നില്ലേ, കാപ്പി തന്നില്ലേ, പാല് തന്നില്ലേ, തേന് തന്നില്ലേ, എത്ര ജ്യൂസുകൾ തന്നില്ലേ, വെള്ളം തന്നില്ലേ? അള്ളാഹു വിരോധിച്ച ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താനെന്ന് ഖുർആൻ പറഞ്ഞ ഫജ്തനിബു, കൈയൊഴിക്കണമെന്ന് പറഞ്ഞ മദ്യത്തിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റുമോ? ചോദിക്കട്ടെ, അന്തസ്സോടെ ജീവിച്ച എത്ര ജനങ്ങൾ മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കിയിട്ട് വയറ്റിന് ക്യാൻസറായി കിടക്കുന്നവരില്ലേ? തൊണ്ടയ്ക്ക് ക്യാൻസറായി കിടക്കുന്നവരില്ലേ? ഒരിറ്റ് വെള്ളം കുടിക്കാൻ കഴിയാത്തവരില്ലേ? അള്ളാഹുവേ, സർവ്വരോഗികളെ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അത്തരമൊരു രോഗവും ഞങ്ങൾക്കാക്കും നീ തന്നേക്കരുത് റഹ്മാനെ. ദുർബല നിമിഷത്തിൽ തെറ്റ് ചെയ്തു പോയവർക്ക് ക്ഷമിക്കും നീ പൊറുക്കണം റഹ്മാനെ. ഓ ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വല്ലവരും മദ്യപിച്ചാൽ, ലഹരി ഉപയോഗിച്ചാൽ അല്ലാഹു അവനെ തീനത്തുൽ ഖബാല കുടിപ്പിക്കും. വമാ തീനത്തുൽ ഖബാൽ, എന്താണ് തീനത്തുൽ ഖബാൽ എന്ന് ചോദിച്ചപ്പോൾ മറുപടി, അറക്കു അഹലിൻ ഔസാറത്തു അഹലിൻ, അത് നരകക്കാരുടെ ചലമാണ്, അബൂജഹലിന്റെ ചലമാണ്, ഫിറഔനിന്റെ നീരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിടാൻ ശ്രമിച്ച നുംറൂദിന്റെ ചലമാണ്. അത് മദ്യപിക്കുന്നവൻ കുടിക്കേണ്ടി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ചെറുപ്പക്കാരെ. അതുകൊണ്ട് ഏത് സുഹൃത്തുക്കൾ വിളിച്ചാലും മദ്യത്തിലേക്ക് പോകരുതേ ചെറുപ്പക്കാരെ. കണ്ടിട്ടില്ലേ നിങ്ങൾ ഉറുവത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിക്കാൻ വേണ്ടി ഡോക്ടർമാര് വിധിച്ചപ്പോ ഡോക്ടർമാര് തന്നെ പറഞ്ഞു, ഉറുവത്തെ കാല് മുറിക്കുമ്പോ സഹിക്കാൻ കഴിയില്ല, മനസ്സമാധാനത്തിന് നിങ്ങൾക്ക് കഥാ വേദന അറിയാതിരിക്കാൻ അല്പം ലഹരി ഉപയോഗിക്കണം. മഹാനവർകൾ പറഞ്ഞില്ലേ, ഇല്ല ഇല്ല, അല്ലാഹ് ഹറാമാക്കിയത് ഞാൻ കുടിക്കില്ല, കാല് നിങ്ങൾ മുറിച്ചോളൂ, ഞാൻ തസ്ബീഹ് ചൊല്ലും, ഞാൻ ദിക്ര് ചൊല്ലും, ഞാൻ എന്റെ റബ്ബിലേക്ക് കൽബ് തിരിച്ച് സമാധാനം കാണും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്റും തസ്ബീഹും ചൊല്ലി കാലങ്ങ് നീട്ടിക്കൊടുത്തു. ആ കാല് വൈദ്യന്മാര് മുറിച്ചപ്പോൾ അറിഞ്ഞില്ല. സിറാജുൽ ഹുദ വിളിക്കുന്നത് ദിക്റിലേക്കാണ്, സലാത്തിലേക്കാണ്, ആത്മീയതയിലേക്കാണ്. ഓ ചെറുപ്പക്കാരെ, ഒരു ലഹരിയും നിങ്ങൾക്ക് സമാധാനം തരൂല, ഒരു ലഹരിയും നിങ്ങൾക്ക് ഗുണം നൽകൂല. എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, മദ്യപാനികളാകാതെ, അന്യപെണ്ണിന്റെ ചിത്രം മൊബൈലിൽ പകർത്തി അത് നോക്കുന്നവരാകാതെ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ട്യൂണ് കേട്ട് ഉറങ്ങുന്നവരാകാതെ, ഒരു 33 സുബ്ഹാന